ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോ ചെറുതായിട്ട് ലൊക്കേഷൻ ഒന്ന് മാറി. ഞാനിപ്പോ യു കെയിലാണ്. ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഒരു യു കെ ചാൻസ് കിട്ടി. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടി ഡബ്ല്യു എസിന്റെ റിവ്യൂ ഞാൻ ശരിക്കും നാട്ടിൽ നിന്ന് മേടിച്ചാണ്, ഇന്ത്യയിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ ഇതിന്റെ റിവ്യൂ ശരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിന്റെ ആ ഒരു വീഡിയോ എഡിറ്റിംഗ് ഇടയിലാണ് എനിക്ക് ചാൻസ് വന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പോഴാണ്, ശരിക്കും ഒരു 6 മാസത്തെ ഒരു യൂസർ റിവ്യൂ പോലെയാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ ഈ മോഡലിൻ്റെ പേര് ബ്ലോ പങ്ക്ടിൻ്റെ മോക്ഷ എന്നൊരു മോഡലാണ്. ടി ഡബ്ല്യു എസ് ആണ്. ആക്റ്റീവ് നോയിസ് കാൻസലേഷൻ ഉള്ള ഒരു മോഡലാണ് ഇത്. എനിക്കൊരു 2600 റേഞ്ചിനാണ് എനിക്ക് കിട്ടിയത്. ഇതൊരു എല്ലാ ബാക്കി എല്ലാ ടി ഡബ്ല്യു എസ് പോലെ തന്നെ ഒരു അത്യാവശ്യം ഒരു കേസ് ഉണ്ട്, ചാർജിങ് കേസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പെബിൾ ടൈപ്പാണ്, സ്ലൈഡിങ് ടൈപ്പ് ഓപ്പണും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ലൊരു ടി ഡബ്ല്യു എസ് ആണ് എനിക്ക് തോന്നി. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു 6 മന്ത്സോളം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഗുണങ്ങളും ആയിട്ട് തോന്നിയത്, ഇതിൻ്റെ ഇഷ്യൂസ് മെയിനായിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോബ്ലംസ് ആയിട്ട് തോന്നിയതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പറയാൻ തോന്നതാണ്. ടി ഡബ്ല്യു എസ് ഓൾറെഡി ഒരുപാട് നാളായി ഇറങ്ങിയിട്ട് എല്ലാവരും ഉപയോഗിച്ച് പല വെർഷൻസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടോ. പക്ഷേ ഞാനിത് ഈ ഒരു മോഡൽ മേടിക്കുന്നവർക്ക് ഒരു ഉപകാരമായിട്ട് നോക്കാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബ്ലോ പങ്ക്ട് BTW07 അതാണ് ഇതിൻ്റെ മോഡൽ. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് സ്ട്രക്ചറിലാണ് വരുന്നത്. ഇവിടെ ഒരു ചെറിയൊരു നമുക്ക് ഇങ്ങനെ ഒരു ടാഗ് ചെയ്യാനുള്ളൊരു ഹോള് കാര്യങ്ങളുണ്ട്. ഇവിടെ അതിൻ്റെ ടോപ്പിൽ തന്നെ ബ്ലോ പങ്ക്ടിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. ഇത് അവർ പറയുന്ന ഒരു ഫ്ലിപ്പ് ടോപ്പ് സ്ലൈഡിംഗ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റും. ഇതിനകത്താണ് നമ്മളുടെ ടി ഡബ്ല്യു എസ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു 3 ഇൻഡിക്കേറ്റ് ചാർജിങ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പിന്നെ ചാർജിങ് പോർട്ട് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. നമ്മളുടെ ടൈപ്പ് സി പോർട്ടാണ്. അപ്പോൾ ടൈപ്പ് സി കേബിൾ വെച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളുടെ ഇയർ പീസ് എടുക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ബ്ലോ പങ്ക്ട് ക്ലെയിം ചെയ്യണത് 4 മൈക്സ് എന്നാണ്. അതായത് ഒരു യൂണിറ്റിന് തന്നെ 2 മൈക്ക് ഉണ്ടെന്നാണ്. അതായത് നോർമൽ നമ്മളുടെ വോയിസ് ഇൻടേക്ക് ചെയ്യുന്ന മൈക്കും പിന്നെ ANC വേണ്ടി ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷന് വേണ്ടിയിട്ടുള്ള മൈക്കും ആണെന്നാണ്. അപ്പോൾ ഒരു യൂണിറ്റിന് 2 മൈക്ക് ഉണ്ട്. അപ്പോൾ രണ്ടും യൂസ് ചെയ്യുമ്പോൾ ഒരു 4 മൈക്ക് കോമ്പിനേഷനിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം വെച്ചിട്ടാണ് ഇവർ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ അച്ചീവ് ചെയ്തിരിക്കുന്നതെന്നാണ് ബ്ലോ പങ്ക്ട് ക്ലെയിം ചെയ്യണത്. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് നോയിസ് ക്യാൻസലേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി റോഡ് കൂടി ഇറങ്ങിയാണ്. ഇവിടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് അത്യാവശ്യം. ഈ ഒരു വോയിസ് നിങ്ങൾക്ക് കേട്ടാൽ കേൾക്കാൻ പറയാൻ പറ്റും. ഇത് നോയിസ് ക്യാൻസലേഷൻ ഓൺ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ കമ്പ്യൂട്ടർ വഴിയാണ് വോയിസ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോയിസ് ക്യാൻസലേഷൻ ഓൺ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ, കോളിൽ സംസാരിക്കുമ്പോൾ എനിക്ക് മറ്റു അപ്പുറത്തേക്കുന്ന ആൾ സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇപ്പോൾ ഔട്ട് സൈഡ് നോയിസ്, ഇപ്പോൾ പുറത്ത് റോഡ് നോയിസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരു 60% റെഡ്യൂസ് ചെയ്ത്, അതായത് ക്യാൻസൽ ചെയ്തിട്ടാണ് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓപ്പോസിറ്റിക്കുന്ന ആൾ സംസാരിക്കുന്നത് നല്ലോണം കേൾക്കാൻ പറ്റും. അതൊരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ ഇവരുടെ അഡ്വർടൈസ്മെൻറ്റിൽ പറഞ്ഞൊരു കാര്യം ഞാൻ കണ്ടായിരുന്നു. അതായത് ഒരു വോയിസ് കോൾ നടത്തുമ്പോൾ, ഇപ്പോൾ ഞാൻ ഈ ബ്ലോ പങ്ക്ട് ഉപയോഗിച്ചിട്ട് ഞാൻ വോയിസ് കോള് നടത്തുകയാണ്. അപ്പോൾ ഞാനിവിടെ ANC ഓൺ ആക്കി കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നോയിസ് റിഡ്യൂസ് ചെയ്ത് നോയിസ് ക്യാൻസൽ ചെയ്തിട്ടാണ് കേൾക്കാൻ പറ്റുന്നതെന്നാണ് ഇവരുടെ അഡ്വർടൈസ്മെൻറ്റിൽ കണ്ടത്. പക്ഷേ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ മറ്റു എൻ്റെ ഓപ്പോസിറ്റ് കൾക്ക് ഉണ്ടായിട്ടില്ല. അവർക്ക് അത്യാവശ്യം നോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ശരിക്കും ഒരു നോയിസ് ക്യാൻസലേഷൻ ശരിക്കും ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉപയോഗിക്കുന്ന ആൾക്ക് ഔട്ട് സൈഡ് നോയിസ് ക്യാൻസൽ ചെയ്തിട്ട് ആക്ച്വൽ നമ്മളെന്ത് കാര്യമാണോ ഈ ഹെഡ്സെറ്റിലൂടെ ചെയ്യുന്നത് അത് നമുക്ക് മര്യാദയ്ക്ക് കേൾപ്പിച്ചു. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വ്യത്യാസമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇതിന് വോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വോയിസ്, ഇപ്പോൾ കോള് ക്ലാരിറ്റി ഉണ്ട്. നമുക്ക് എത്ര നോയിസി എൻവയോൺമെൻ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ സംസാരിക്കുന്നത് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. അതൊരു പ്ലസ് പോയിൻ്റാണ്.
പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലോ പണ്ട് ക്ലെയിം ചെയ്യണത് TWS പ്ലസ് ഇതിൻ്റെ കേസ് വെച്ചാണെങ്കിൽ ഒരു 40 hours ബാറ്ററി ബാക്കപ്പ് കിട്ടും. അത് 50% വോളിയത്തിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ 40 hours ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്നാണ് ബ്ലോ പങ്ക് ക്ലെയിം ചെയ്യണത്. ഞാൻ റിയൽ ഇത് യൂസ് ചെയ്തപ്പോൾ ഞാൻ ഒരു 1 week ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡെയിലി ഒരു 2 hours മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു TWS ആണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 hours കോഡ് തീരുന്നതിന് മുമ്പ് തന്നെ ഇത് ബാറ്ററി ഡ്രെയിൻ ആയിട്ടുള്ള വാർണിംഗ് വരും. അപ്പോൾ ലാസ്റ്റ് ഞാൻ നോർമൽ വയർഡ് ഹെഡ്സെറ്റ് കണക്ട് ചെയ്താണ് ആ മീറ്റിംഗ് തീർക്കുന്നത്. അപ്പോൾ ഒരു ബിലോ 2 hours എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് മോർ ദാൻ 90% വോൾ ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് TWS മാത്രമായിട്ട് ഒരു ബിലോ 2 hours എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് എനിക്ക് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പായിട്ട് തോന്നിയത്. പിന്നെ ഇത് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു TWS ആയിട്ട് എനിക്ക് തോന്നി. ANC ഉണ്ട്. പിന്നെ അതുമാത്രമല്ല അത്യാവശ്യം മ്യൂസിക് എക്സ്പീരിയൻസ് എല്ലാം നല്ല ക്വാളിറ്റി മ്യൂസിക്കാണ് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. അത്യാവശ്യം നോർമൽ ഒരു ഹെഡ്സെറ്റ് തരുന്ന ഒരു മ്യൂസിക് എക്സ്പീരിയൻസ്. പിന്നെ ബേസും കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഉണ്ട്. അത് അവരുടെ ആ ഒരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയ ഒരു ഭയങ്കര ഒരു ഹെവി ബാസ് ആയിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. നോർമൽ ഒരു ബാസ് കാര്യങ്ങളെല്ലാം ഇതിൽ അവർ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഗെയിമേഴ്സിന് ഇതൊരു നല്ലൊരു TWS ആണ് എനിക്ക് തോന്നിയില്ല. നോർമൽ യൂസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ നല്ല ഹാൻഡി ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു നോർമൽ യൂസിന് ഒരു നല്ല TWS ആണ്. പക്ഷേ ഗെയിമേഴ്സ് ശരിക്കും ആ ഒരു കാര്യം, ആ ഒരു 80 millisecond ഡിലേ, അതൊരു പ്രോബ്ലം തന്നെയാണ്. അതെനിക്കൊരു ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ബ്ലോ പങ്ക് എടുക്കാൻ നോക്കുന്നവർ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ യൂസ് എന്താണ്, അതനുസരിച്ചുള്ള ബ്രാൻഡോ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള TWSO നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സ്പെക് എല്ലാം കറക്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ബിലോ ഒരു എന്തായാലും 80 millisecond മുകളിലോട്ട് പോകുന്നുണ്ട് പോകണ്ട. അതിന് താഴെയുള്ള ലേറ്റൻസി ഉള്ള TWS എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്.